ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴയുടെ അളവ് എങ്ങനെയാണ് നോക്കണമെന്ന് അറിയാമല്ലോ. എത്ര എംഎം മഴ കിട്ടിയെന്നാണ്. അതിനുപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉണ്ട്, റെയിൻ ഗേജ് എന്ന് പറയും. അപ്പോൾ അതൊരു സിമ്പിൾ ഡിവൈസ് ആണ്. അത് വെച്ച് നമ്മുടെ വീട്ടിലും പറമ്പിലും നമ്മുടെ സ്ഥലത്തൊക്കെ എത്ര മഴ പെയ്തു, ഒരു ദിവസം എത്ര മഴ പെയ്തെന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു സിമ്പിൾ ഡിവൈസ് ഞാൻ ഉണ്ടാക്കാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പറമ്പിലൊക്കെ എന്തുമാത്രം മഴ പെയ്തിട്ടുണ്ടെന്ന് അറിയാം. വളരെ സിമ്പിളാണ്. നമുക്ക് വീട്ടിലുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പി, അതുപോലെ തന്നെ ഒരു സ്റ്റീൽ, അതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ മതി. വീട്ടിൽ തന്നെ അവൈലബിൾ ആയിരിക്കും എല്ലാ സാധനവും. അത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് റെയിൻ ഗേജ് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ഒരു ദിവസം ഈ ഇവിടെ എങ്ങനെയാണ്, ആലപ്പുഴയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഇവിടെ എന്തുമാത്രം മഴ കിട്ടിയെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ റെയിൻ ഗേജ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് കുപ്പി വേണം. ഒന്നരലിറ്ററിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം കറക്റ്റ് ഷേപ്പായിരിക്കും. അതായത് ഇതുപോലെ ശരിയാകത്ത കുറച്ച് ഭാഗം മതി. നമുക്ക് ഇത്രയും ലെങ്ത് ഇതിൻ്റെ കറക്റ്റ് ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഇതാവശ്യമില്ലാത്തത് കളയാം. അപ്പോൾ നമുക്ക് കുപ്പി ഇങ്ങനെ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് ഈ നെക്ക് തുടങ്ങുന്നുണ്ട്. അതായത് ഈ കറക്റ്റ് റൗണ്ട് കിട്ടുന്ന രീതിയിൽ നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഇവിടെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതാ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നമുക്കൊരു ഫണൽ പോലെ ആക്ട് ചെയ്യും. ഇതിൻ്റെ അകത്തായിരിക്കും മഴ പെയ്യണത്. ഇത് നമുക്കെടുത്ത് ഈ താഴത്തെ ബീക്കറിൽ കളക്ട് ചെയ്യും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് മാർക്കിംഗ് ചെയ്യണം. അതിനായിട്ട് ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. അതിനായിട്ട് നമ്മളൊരു 15 സെൻറ്റിമീറ്റർ സാധാ സ്കെയിലുണ്ട്, ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് ഈ ഏരിയ അതേപോലെ ഇരിക്കണം. ഇത്രയും സ്ഥലമാണുള്ളത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഈ സ്കെയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാം. ഓക്കെ. അപ്പോൾ ഈ സ്കെയിൽ നമുക്കിവിടെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പ് ഞാൻ മൊത്തം സ്കെയിൽ ഇവിടെ സ്കെയിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കും. അപ്പോൾ ഇതിൽ നമുക്ക് 15 സെൻറ്റിമീറ്റർ മഴ വരെ റീഡിംഗ് എടുക്കാൻ പറ്റും. 15 സെൻറ്റിമീറ്റർ എന്നൊക്കെ ഭയങ്കര മഴയാണ്. ഒരു ദിവസം 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രളയം വരെ ഉണ്ടാകും സാധ്യതയുള്ള മഴയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെയിൻ ഗേജിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഈ താഴത്തെ ബീക്കറിൽ നമ്മൾ വെള്ളം കളക്ട് ചെയ്യും. ഇതാ പൊക്കത്തൊരു ഫണൽ പോലെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ ആയിരിക്കും മഴ പെയ്ത് താഴത്തെ ബീക്കറിൽ നിറഞ്ഞു വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കൊണ്ട് ഒരു ഓപ്പൺ സ്പേസിൽ വെക്കാം. അപ്പോൾ അവിടെ നമുക്ക് കിട്ടും. അതിന് മുമ്പ് ഇതിൻ്റെ ഇനിഷ്യൽ റീഡിംഗ് സെറ്റ് ചെയ്യണം. അതായത് ഏറ്റവും താഴത്ത് നമ്മൾ കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് സീറോയിൽ എത്തിക്കാം നമ്മൾ. അപ്പം ഞാൻ അതിനായിട്ട് ഇതായി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിന് ഞാൻ കളറ് കലക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കാണാനായിട്ടൊരു എളുപ്പത്തിൽ, അതായത് റീഡിംഗ് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ കളറ് കലക്കിയത്. അപ്പോൾ അത് ആ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നു. എന്നിട്ട് ആ സ്കെയിലിൻ്റെ സീറോയുടെ നേരെയായിട്ട് സ്റ്റഡിയായിട്ട് നമ്മൾ നിർത്തണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെയിൻ ഗേജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തുകൊണ്ട് നോക്കാം. അപ്പോൾ ഇപ്പം മഴയൊന്നുമില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം എത്ര മില്ലിമീറ്റർ മഴ പെയ്തെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഇത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം സമയം 6 മണിയായി. ഇപ്പം നാളെ നമുക്ക് 6 മണിക്ക് നോക്കാം. 24 hours later. ഇന്നധികം മഴയൊന്നും പെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം എത്ര മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ടെന്നും. എന്തായാലും നമ്മുടെ ഗേജിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം നല്ല മഴയായിരുന്നു, പക്ഷെ ഇന്ന് അത്രയും മഴ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ, ഇതിൽ 12 മില്ലിമീറ്റർ വരെ കൂടിയിട്ടുണ്ട്. 12 മില്ലിമീറ്റർ മഴയാണ് അപ്പോൾ ഇന്ന് പെയ്ത്, അതായത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രദേശത്ത് പെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര സിമ്പിളായിരുന്നു. ആകെ ഇന്നലെ നമുക്ക് ആകെ 12 മില്ലിമീറ്റർ മഴ ലഭിച്ചിട്ടുള്ളൂ. അത് ഒരു മൈൽഡ് മഴയാണ്. കഴിഞ്ഞ 2 ദിവസം വെച്ച് നോക്കുമ്പോൾ അധികം മഴയൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം.